എൻ്റെ പേര് ലില്ലി ഏട്ടി. എൻ്റെ നാട് പുതുക്കാട്. ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് വരികയാണ്. എൻ്റെ ഗ്രാമത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഗ്രാമമെന്ന് പറഞ്ഞാൽ ചാക്കോച്ചിറയാണ്. ചാക്കോച്ചിറയിൽ കുളമുണ്ട്, തോടുകളുണ്ട്, റബ്ബർ എസ്റ്റേജ് ഉണ്ട്, വില്ലകളുണ്ട്. ഇതിൽ ചിറയിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അമ്മേരെ കൂടെ അലക്കാനൊക്കെ കൂടെ പോവും. അപ്പോൾ ഞാൻ മീൻ പിടിക്കാറുണ്ട്, കുളിക്കാറൊക്കെ ഉണ്ട്. ചിറയിൽ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കും. നല്ല ഭംഗിയാണ് കാണാൻ ആമ്പൽപ്പൂക്കൾ നിൽക്കണ കാണാൻ. നല്ല മനോഹരമായ ഒഴുക്കുള്ള വെള്ളമാണ്. ചിറയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് തോട്ടിക്കൂടെ പോകുന്നത്. തോടിൻ്റെ രണ്ട് വരുമ്പത്തും പച്ച പുല്ല് പിടിച്ച് നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ഈ വെള്ളം ഒഴുകി പോകുന്നത് നേരെ എത്തുന്നത് കുറുമാലിപ്പുഴ എന്ന് പറയും, ആ പുഴയിലേക്കാണ്. നല്ല മനോഹരമായ പ്രദേശമാണ് കുളം. കുളത്തിൻ്റെ നാല് ചുറ്റോറും പച്ചപ്പ് നിറഞ്ഞ് നല്ല ഭംഗിയാണ് കാണാൻ. കുളത്തിനുള്ളിൽ താമരപ്പൂ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ റബ്ബർ തോട്ടം. റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ നിറയെ റബ്ബർ മരങ്ങളാണ്. വീടിന് ചുറ്റോറും റബ്ബർ മരങ്ങളാണ്. റബ്ബർ തോട്ടത്തിൽ പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട്. കുറുക്കനുണ്ട്, മാനുണ്ട്, മയിലുണ്ട്, അങ്ങനെ പല സൈസ് മൃഗങ്ങളും ആ തോട്ടത്തിലുണ്ട്. കൂടാതെ റബ്ബർ തോട്ടത്തിൽ പൈനാപ്പിൾ കൃഷി നടത്തുന്നുണ്ട്. പൈനാപ്പിൾ കൃഷി നടത്തി കഴിഞ്ഞ് അതൊക്കെ വിളവെടുത്തതിന് ശേഷം അവർ പൊട്ടിക്കാൻ വരും. പൊട്ടിക്കാൻ വരുമ്പോൾ അവിടെ പൊട്ടിച്ചൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾക്കൊക്കെ തരാറുണ്ട്. പിന്നെ ചേട്ടന്മാരൊക്കെ ഇടയ്ക്ക് തോട്ടത്തിൽ പോയി പൊട്ടിച്ചൊക്കെ കൊണ്ട് എൻ്റെ വീടിൻ്റെ വഴി കൂടെയൊക്കെ പോവും. അപ്പോൾ എനിക്കൊക്കെ തരാറുണ്ട് പൈനാപ്പിൾ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പൈനാപ്പിൾ നിൽക്കുന്നത്. പിന്നെ അങ്ങനെ റബ്ബർ തോട്ടം ചുറ്റോറം കാടും ഭംഗി മനോഹരമായ സ്ഥലമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും വരും ഈ റബ്ബർ തോട്ടം കാണാനും. റബ്ബർ തോട്ടത്തിൽ തന്നെ പൈനാപ്പിൾ കൃഷിയും പാറമടയുണ്ട്. ആ പാറമടയിൽ നല്ല ഭംഗിയിൽ വെള്ളം കെട്ടി നിർത്തും നല്ല ഭംഗിയിൽ. അതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ ബേക്കിൽ വില്ലകളാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള വില്ലകളൊക്കെ പണിത് തുടങ്ങിയിട്ട് വലിയ 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 വില്ലകൾ. അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഈ മയിലുകളൊക്കെ വന്ന് വില്ലര മുകളിൽ വന്നിരിക്കും. കാണാൻ നല്ല മനോഹരമാണ്. മയിലുകൾ എൻ്റെ അടുത്തേക്കും വരും കേട്ടോ. എന്നുവെച്ചാൽ എൻ്റെ അടുത്തേക്കല്ല, വീടിൻ്റെ അടുത്തേക്ക് വരും. അപ്പം ഞാൻ ചോറൊക്കെ കൊടുക്കും, അപ്പം തിന്നും. അത് കാണാൻ നല്ല മനോഹരമായി, നല്ല ഭംഗിയാണ് പറക്കണതൊക്കെ കാണാൻ. അങ്ങനെയൊക്കെ ഞാൻ മയിലിനെ കാണാറുണ്ട്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഗ്രൗണ്ട് ഉണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വരും. ഫുട്ബോൾ കളിയുണ്ട്, ക്രിക്കറ്റ് കളിയുണ്ട്. കുട്ടികളൊക്കെ കളിക്കാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് കേട്ടാൽ വെള്ളം കുടിക്കാൻ വരിക. ഞാൻ അവർക്ക് വെള്ളം കൊടുക്കും. അവർ രണ്ട് അടുത്തിരിക്കും, വർത്തമാനം പറയും. നല്ല കൂട്ടാണ് ഞാൻ കുട്ടികളായിട്ട്. അവരൊക്കെ തമാശ പറഞ്ഞ് പാട്ടുമൊക്കെ പാടി കളിക്കും. അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഗ്രാമം. അങ്ങനെയാണ് എൻ്റെ ഗ്രാമത്തിൽ കൊച്ചൊരു വീട് എനിക്കുണ്ട്. എനിക്ക് റോസാപ്പൂക്കൾ ഇഷ്ടമാണ് കേട്ടോ. റോസാപ്പൂവ് ഞാൻ റോസച്ചെടി കൊണ്ടുവന്ന് ഞാൻ നടും. പിന്നെ ഞാൻ പച്ചമുളക് തൈ നട്ടിട്ടുണ്ട്, വഴുതനങ്ങ തൈ നട്ടിട്ടുണ്ട്, ചീര തൈ നട്ടിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞൊരു ചെടിത്തോട്ടം എനിക്കുണ്ട്. രണ്ട് പട്ടികൾ സ്ഥിരൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. രണ്ട് പൂച്ചകൾ വരാറുണ്ട്. രണ്ട് കാക്കകൾ വരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവർ വരുന്നില്ല. അങ്ങനെയാണ് എൻ്റെ മനോഹരമായ നാട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഈ നാടിൻ്റെ ഭംഗിയും പ്രകൃതിയും കണ്ടിട്ടാണ് ഈ വില്ലകളിലേക്ക് ആൾക്കാർ വില്ലകളൊക്കെ കാണാൻ വരും, റബ്ബർ തോട്ടം കാണാൻ വരും. ഈ കുന്നു പ്രദേശമാണ്, എന്നാലും നല്ല ഭംഗി മനോഹരമായ കാടും
വില്ലകളും റബ്ബർ തോട്ടങ്ങളും പൈനാപ്പിൾ കൃഷിയും അങ്ങനെയെല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള ഒരു നാടാണ് എൻ്റെ ചാക്കോച്ചിറ. നിങ്ങളെല്ലാവരും എൻ്റെ ചാക്കോച്ചിറയെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.